യുക്രൈൻ യുദ്ധഭൂമിയിലൂടെയുള്ള 24 വാർത്താ സംഘത്തിന്റെ യാത്ര തുടരുകയാണ്. ഒരിക്കീവ് ചെക്ക് പോയിന്റിലേക്കാണ് ഇന്നത്തെ യാത്ര. മരിയൂപ്പോളിലേക്കുള്ള യാത്രയിലായിരുന്നു ഞാനും മാക്കും. ഏറ്റവും അപകടം പിടിച്ച വഴിയാണിതെന്ന് മാക് എന്നോട് പറഞ്ഞു. ട്രാൻസ്ലേറ്ററിൽ ആ മുന്നറിയിപ്പ് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. പേടി തോന്നാതിരുന്നില്ല. പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്ന കഥകൾ പോലെ ആയിരുന്നില്ല ആ യാത്ര. 20-ൽ സൈറണുകളാണ് മുഴങ്ങിക്കേട്ടത്. ഓരോ മിനിറ്റിലും അപകടം പതിയിരിക്കുന്ന വീഥികൾ. ഞങ്ങൾ യാത്ര ചെയ്ത വാഹനത്തിന് തൊട്ടു പിന്നാലെ വരെ ഷെല്ലുകൾ വന്നു പതിച്ചു. വെടിയൊച്ചകളുടെ കാതടപ്പിക്കുന്ന ശബ്ദം. ജീവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അപ്പോൾ ചിന്തിക്കാനായില്ല. കുഞ്ഞൻ മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന റോഡിലൂടെ എന്നെയും കൊണ്ട് സൈനിക വാഹനം നീങ്ങുകയാണ്. മരിയൂപ്പോളാണ് ലക്ഷ്യമെങ്കിലും യുദ്ധം രൂക്ഷമായി തുടരുന്ന അവിടേക്ക് പ്രവേശനമില്ല. ചീറിപ്പാഞ്ഞു പോകുന്ന സൈനിക വാഹനങ്ങൾ റോഡിലുടനീളം കാണാം. എല്ലാ വീഥികളും സൈനിക നിയന്ത്രണത്തിലാണ്. ഇവിടെ വീഡിയോ പകർത്താൻ അനുവാദമില്ല. അതിരൂക്ഷമായ പോരാട്ടം തുടരുന്ന ടോക്മാക് ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ യാത്ര. വഴിയരികിൽ യുക്രൈൻ സൈനികർ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാം. മാക് വാഹനം നിർത്തി. യുക്രൈൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ചെക്ക് പോയിന്റാണ് ഇതെന്ന് മാക് വിവരിച്ചു. ചെക്ക് പോയിന്റിന്റെ പേരെഴുതിയ കോൺക്രീറ്റ് ബ്ലോക്കുകളിൽ യുക്രൈൻ പതാകകൾ കാണാം. ഭയത്തോടെയാണെങ്കിലും സൈനികർക്കൊപ്പം അല്പസമയം ചെലവഴിച്ചു. ഒരു ബോംബ് വന്ന് വീണ കുഴിയാണ്. പല സ്ഥലത്തു നിന്നും വെടിവെച്ചുകൾ കേൾക്കുന്നു. ഒരു ബോംബ് വന്ന് വീഴുമ്പോൾ ഇത്രയധികം ശക്തി ഉണ്ടെന്ന് ഈ കുഴികളൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. വെടിവെച്ചുകൾ നിലയ്ക്കാത്ത വീഥിയിലുടനീളം അങ്ങിങ്ങായി വലിയ കുഴികൾ കാണാം. മിസൈലുകൾ വന്ന് പതിച്ചതിനെ തുടർന്നുണ്ടായ ഭീമൻ കുഴികളാണ്. തൊട്ടടുത്തു നിന്ന് തൊടുത്തുവിടുന്ന മിസൈലുകളാണ് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത്. മുറിവേറ്റ സൈനികരെയും വഹിച്ചുകൊണ്ടുള്ള സൈനിക ആംബുലൻസുകൾ ഈ മേഖലകളിൽ പതിവ് കാഴ്ചയാണ്. യുദ്ധം വിജനമാക്കിയ യുക്രൈൻ തെരുവുകൾ. പല നഗരങ്ങളും പ്രേത നഗരങ്ങളായി മാറിക്കഴിഞ്ഞു. മരണത്തിന്റെ മണമുള്ള തെരുവുകൾ. യുദ്ധത്തിന്റെ നേർചിത്രങ്ങൾ തേടി ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. യുക്രൈനിൽ നിന്ന് ബൈജു കൊട്ടാരക്കര 24.